തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിൽ തർക്കം രൂക്ഷം. കണ്ണൂരിൽ സ്ഥാനാർത്ഥികളെ മാറ്റിയത് അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി കെ സുധാകരൻ MP രംഗത്തെത്തി. ആലോചിക്കാതെയാണ് സ്ഥാനാർത്ഥികളെ മാറ്റിയത്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് ദുഃഖകരമാണ്. 3 KPCC സ്ഥാനാർത്ഥികൾക്കും കൈപ്പത്തി ചിഹ്നം നൽകില്ല. DCC പ്രഖ്യാപിച്ചവർ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. DCCയുമായി ചർച്ച ചെയ്യാതെയാണ് KPCC തീരുമാനമുണ്ടായത്. DCC KPCC പരാതി നൽകിയിരുന്നില്ല. പരാതി വ്യക്തി താല്പര്യം മാത്രമായിരുന്നു. സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. KPCC പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ഇത് അറിയിച്ചിട്ടുണ്ട്. DCCയോട് അന്വേഷിക്കാതെയാണ് തീരുമാനം എടുത്തതെന്നും KPCC സമ്മതിച്ചിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ 3 ഇടത്ത് DCCക്കും KPCC വെവ്വേറെ സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ മറ്റൊരു മുതിർന്ന നേതാവായ കെ മുരളീധരനും രംഗത്തെത്തിയിരുന്നു. കൊല്ലത്ത് പരാതികൾ ഏറെയാണ്. പ്രാദേശിക തലങ്ങളിൽ തീരുമാനിച്ച പല സ്ഥാനാർത്ഥികൾക്കും പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ചിഹ്നം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളിൽ പലരും റിബലായി മത്സരരംഗത്തുണ്ട്. KPCC വൈസ് പ്രസിഡന്റ് മുൻ MLA എഴുകോൺ നാരായണൻ നേരിട്ട് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നത്തിനായി DCC ഓഫീസിൽ ചെന്നപ്പോൾ പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ചിഹ്നവുമായി മുങ്ങി. മാത്രമല്ല മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. വൈകിട്ട് 5 മണി വരെ കാത്തിരുന്ന നാരായണൻ ഒടുവിൽ ഭീഷണനായി തിരിച്ചു പോകേണ്ടി വന്നു. വടകരയിൽ UDFനായി പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് കെ മുരളീധരനും വ്യക്തമാക്കി. വിമത സ്ഥാനാർത്ഥിക്ക് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ഈ നടപടിയെന്ന് മുരളീധരൻ MP പറഞ്ഞു. പഞ്ചായത്തിൽ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുമെങ്കിലും നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും സംസ്ഥാന രാഷ്ട്രീയം ചർച്ചയാകും എന്നതാണ് കെ മുരളീധരൻ പറയുന്നത്. അർഹിച്ചവർക്ക് അവസരം ലഭിച്ചോ എന്നതിൽ പല ആക്ഷേപങ്ങളും പഞ്ചായത്ത് തലത്തിലും മറ്റും ഉയരുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ ചർച്ച ആവശ്യമില്ല. വടകരയിൽ ബ്ലോക്ക് കല്ലാമല ഡിവിഷനിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ വിമതൻ ഉണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അയാൾക്ക് DCC തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിച്ചിട്ടില്ലെന്നാണ് അറിഞ്ഞത്. RMPയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ എന്നാണ് അറിഞ്ഞത്. പിന്നീട് കൺവെൻഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് മത്സരിക്കുന്ന കാര്യം അറിഞ്ഞത്. ഇത് ശരിക്കും ഒഴിവാക്കേണ്ടതാണ്. KPCC പ്രസിഡന്റിന് പിന്തുണയുണ്ടെന്ന് സ്ഥാനാർത്ഥി പറയുമ്പോൾ സ്ഥലം MP എന്ന നിലയിൽ ഇത് എന്നെയും അറിയിക്കണമായിരുന്നു. സ്ഥാനാർത്ഥി സംബന്ധിച്ച തർക്കങ്ങൾ തീർന്നതിന് മാത്രമേ ഇനി പ്രചാരണ രംഗത്ത് ഇറങ്ങുകയുള്ളൂ. ഒരു സീറ്റിൽ മാത്രമല്ല, മണ്ഡലത്തിൽ പൊതുവെ ഈ നിലയിലാണ് തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. ഇത്തരം ഒരു ആശയക്കുഴപ്പം വരാൻ പാടില്ലായിരുന്നു. സ്ഥാനാർത്ഥികളുടെ പേരിൽ ആശയക്കുഴപ്പം ഉണ്ടായാൽ ആർക്കു വേണ്ടി വോട്ട് ചോദിക്കും? മുരളീധരൻ MP ചോദിച്ചു. തിരുവനന്തപുരത്തും ഇതേ സ്ഥിതിയാണ്. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിമതന്മാർ രംഗത്തുണ്ട്. ഓരോ നേതാക്കന്മാരുടെയും ആശീർവാദത്തോടെയാണ് ഇവർ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പല സിറ്റിംഗ് സീറ്റുകളിലും വിമതന്മാർ മത്സരിക്കുന്നത് കാരണം ജയിക്കേണ്ട പല സീറ്റുകളും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്.